എന്താടാ നിന്റെ ലവ് സക്സസ് ആകുമെന്ന് നോക്കിയാണോ? അല്ല ബോസ്, നിങ്ങളുടെ ലവ് സക്സസ് ആകുമെന്ന് നോക്കിയാണ് ഞാൻ. അല്ലല്ല, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ചില ഡൗട്ട്സ് ഉണ്ട്. അല്ല ബോസ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ശരിക്കും ഗീതയോടുള്ള ഇഷ്ടം കൊണ്ട് വന്നാണോ അതുപോലെ ലിസയെ ഇഷ്ടമല്ലാഞ്ഞിട്ട് വന്നാണോ? ബോസ്, ഇതാ ഇവനാള് ശരിയല്ല, ഇവന്റെ കൂടെ പോകുന്ന അപാട. അജയ്, ഞാൻ വേണ്ട, മതി, ഇതുവരെ ചെയ്തതിനൊക്കെ നന്ദി. ഇത് ഞങ്ങളുടെ മാത്രം കാര്യമാണ്, ഞങ്ങൾ നോക്കിക്കോളാം. നീ പോയിക്കോ. ഇതാ നിനക്ക് ഇവനെയാണോ വേണ്ടത് അതോ എന്നെയോ, നീ തീരുമാനിക്കേ. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്ന ഇവിടെ എനിക്ക് വേണം. എന്താണ് ഇതമ്മടെ അജയല്ലേ? ഇവളുടെ കാര്യത്തിൽ ഇനി നിന്റെ തന്ത പറഞ്ഞാലും ഞാൻ കേക്കില്ല.
ഗീത അജയ് എന്തേ? എനിക്കറിയില്ല. അജയ്, 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 അജയ്. ഗീത, ഗീത, നീ എന്താ വിഷമിച്ചു കിടക്കുന്നെ? എന്തേ അജയനെ കാണഞ്ഞിട്ട? ഹേയ്, അജയ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നല്ല. ദാ ഒരു കത്തെഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത്. ഗീത, ഒരു കാരണവശാലും വിഷമിക്കണ്ട. ഞാൻ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഉടനെ മടങ്ങി വരും. എന്നിട്ട് നമുക്ക് സമാധാനത്തോട് ജീവിക്കാൻ നോക്കെ. ചിലപ്പോ അച്ഛനും അമ്മയും കാണാൻ വീട്ടിൽ പോയതായിരിക്കും. ഞാൻ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട എന്റെ ഗീതാഞ്ജലിക്ക്, നിന്നോട് പറയാതെ പോയതിൽ ക്ഷമിക്കണം. ശു, അജയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് കണ്ടില്ലേ? ഗീത, ഓ മൈ ഗോഡ്, വല്ലാതെ പരിക്കുന്നുണ്ടല്ലോ. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? കൊമ്പുണ്ടെന്ന് വെച്ചു വലിയ കരിന്തളാണെന്ന പാവം. അവൾ ഒരു പാവമായി നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നീ പണ്ടേക്ക് പണ്ടേ നരകത്തിൽ പോയി കിടക്കുമായിരുന്നു. എടാ പാവം പെണ്ണ, അവളെ പനി പിടിച്ച് അനങ്ങാൻ വയ്യാണ്ട് കിടക്കുമ്പോ അവളെ ശല്യം ചെയ്യാതിരിക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും നിനക്ക് ഇല്ലാണ്ട് പോയല്ലോടാ ഇഡിയറ്റ്. ഛേ, നീ അജയനേക്കാളും ഭയങ്കരമായി പോയല്ലോടാ. എടാ അവൾ എന്ത് പാവമാണെന്ന് അറിയോ നിനക്ക്? എടാ ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇനി നീ മോളിൽ നിന്ന് ചാടുന്നു പറഞ്ഞാലും അവൾ ഐ ലവ് യു പറഞ്ഞേ. ഛേ, ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞെന്തിനാണെന്നറിയോ? ബിക്കോസ് ഐ എം സോ എക്സ്പ്രസീവ്. നീ ആള് കൊള്ളാലോടാ, ഇത്രയും നേരം ഒരു മഹാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് നീ ഒന്ന് ഗൗനിക്കുന്ന പോലുമില്ലല്ലോ. കുത്തി കൊടലെടുത്ത് അല്ല ഞാനിവിടെ നിന്നോടല്ല, ഉറുമ്പിനോട്. ഇവിടെ എവിടെ പോയി? ഡാ നീ എവിടെ പോയി ഒളിച്ചാലും വേണ്ടില്ല, ഇനിയെങ്ങാനും ഇത് ആവർത്തിച്ചാണല്ലോ കുത്തി ഞാൻ.